ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവുമധികം ഗവേഷണങ്ങളും പരിഷ്കരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രകാശ സ്രോതസ്സുകളുടേത്. ഇൻകാൻഡസൻ ബൾബുകളും ഫ്ലൂറസൻ്റ് ബൾബുകളും കടന്ന് LEDയിൽ എത്തുമ്പോൾ ഒരു പ്രകാശ വിപ്ലവം തന്നെ ഈ രംഗത്ത് നടന്നിരിക്കുന്നതായി കാണാം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് LED. അടിസ്ഥാനപരമായി ഇതൊരു PN ജംഗ്ഷൻ ഡയോഡാണ്. സെമി കണ്ടക്ടറിൻ്റെ ഇരട്ട ലീഡുകളിലേക്ക് അനുയോജ്യമായ വോൾട്ടേജ് കടത്തിവിടുമ്പോൾ ചാർജ് വാഹകരായ ഇലക്ട്രോണുകളും സുഷിരങ്ങളും ജംഗ്ഷനിലേക്ക് ഒഴുകും. ഒരു ഇലക്ട്രോൺ ഒരു സുഷിരവുമായി സന്ധിക്കുമ്പോൾ അത് ഒരു താഴ്ന്ന ഊർജ്ജ നിലയിലേക്ക് പോവുകയും ഊർജം ഫോട്ടോണിൻ്റെ രൂപത്തിൽ പുറപ്പെടുവിക്കുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ ഇതാണ് LEDയുടെ പ്രവർത്തന തത്വം. 1962 ഉപയോഗപ്രദമായ ഒരു ഇലക്ട്രോണിക് ഘടകമെന്ന നിലയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യകാല LEDകൾ താഴ്ന്ന തീവ്രതയുള്ള ഇൻഫ്രാറെഡ് ലൈറ്റ് പുറപ്പെടുവിക്കുന്നവയായിരുന്നു. അനേകതരം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ റിമോട്ട് കൺട്രോൾ സർക്യൂട്ടുകളിൽ ഇപ്പോഴും ഇൻഫ്രാറെഡ് LEDകൾ ഉപയോഗിക്കുന്നുണ്ട്. 1960 അവസാനം വരെ ദൃശ്യപ്രകാശം പുറപ്പെടുവിക്കുന്ന LEDകൾക്ക് അങ്ങേയറ്റം ഉയർന്ന വിലയായിരുന്നു. അന്നത്തെ $200 മുകളിലായിരുന്നു ഒരെണ്ണത്തിൻ്റെ വില. പിന്നീടുള്ള ദശകങ്ങളിൽ പ്രശസ്തരായ നിർമ്മാണ കമ്പനികൾ വിവിധ ഇനം ഉപയോഗങ്ങൾക്കുതകുന്ന LEDകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടെ വാങ്ങാവുന്ന വിലയിലേക്ക് LED ഇറങ്ങി വന്നു. ദൃശ്യപ്രകാശം പുറപ്പെടുവിക്കുന്ന ആദ്യകാല LEDകൾ താഴ്ന്ന തീവ്രതയുള്ളവയും ചുവപ്പ് പ്രകാശം മാത്രം തരുന്നവയുമായിരുന്നു. ആധുനിക LEDകൾക്ക് ദൃശ്യപ്രകാശവും അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികളും പുറപ്പെടുവിക്കാൻ കഴിയും. മാത്രമല്ല വളരെ ഉയർന്ന തീവ്രതയും ഇവയ്ക്കുണ്ട്. ഇൻകാൻഡസൻ ലാമ്പുകളെ അപേക്ഷിച്ച് പല മേന്മകളും ഉള്ളവയാണ് LEDകൾ. വളരെ കുറഞ്ഞ ഊർജ്ജ ഉപഭോഗം, ദീർഘകാല ഉപയോഗക്ഷമത, വലിപ്പക്കുറവ്, അതിവേഗ സ്വിച്ചിംഗ് ഇവയെല്ലാം മേന്മകളാണ്. LED അധിഷ്ഠിത പ്രകാശ സ്രോതസ്സുകൾ ഉയർന്ന പ്രകാശക്ഷമതയുടെ കാര്യത്തിൽ ഇൻകാൻഡസൻ ബൾബുകളെക്കാളും ഫ്ലൂറസൻ ലൈറ്റുകളെക്കാളും ബഹുദൂരം മുന്നിലാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ എൻ്റെ വീട്ടിൽ ഈ LED സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രപ്പോസൽ വന്ന ശേഷം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ, അതായത് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, ഞാൻ എൻ്റെ വീട്ടിൽ കേബിളായിരുന്നു ഉണ്ടായിരുന്നത്, 2-3 ട്യൂബ് ലൈറ്റുകളുണ്ടായിരുന്നു. ഇത് ഞാൻ LED വെച്ച് റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ 570 യൂണിറ്റ് എടുപ്പിച്ചായിരുന്നു എൻ്റെ കൺസംഷൻ ഉണ്ടായിരുന്നത്. അത് LED ഇൻസ്റ്റാൾ ചെയ്ത ശേഷമുള്ള റീഡിംഗ് അത് 388 യൂണിറ്റായിട്ട് കുറഞ്ഞു. ഞാൻ ബോധപൂർവമായിട്ട് വൈദ്യുതി ഈ പീരീഡിൽ കൂടുതൽ കുറയ്ക്കുന്ന രീതിയിലുള്ളൊരു ഒരു കോൺഷ്യസ് എഫേർട്ട് ഞാൻ ചെയ്തിട്ടില്ല താനും. അപ്പോൾ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അനുഭവത്തിൽ ഏകദേശം എനിക്കൊരു 200 യൂണിറ്റിൻ്റെ ഒരു വ്യത്യാസം ഒരു ബില്ലിംഗ് സൈക്കിളുണ്ടായി. അതിൻ്റെ 200 യൂണിറ്റിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ പവർ ബില്ല് എക്സാക്ട്ലി പകുതിയായിട്ട് കുറഞ്ഞു. ഒരു സാധാരണ ഇൻഡിക്കേറ്റർ LED വെറും 30 മുതൽ 60 വരെ മില്ലി വാട്ട് ഇലക്ട്രിക് പവറിൽ പ്രവർത്തിക്കും. LEDകൾ ഇന്ന് വിവിധ രംഗങ്ങളിൽ ഉപയോഗത്തിലുണ്ട്. വിമാനങ്ങൾ, വാഹനങ്ങളുടെ ഹെഡ്ലാമ്പുകൾ, പരസ്യങ്ങൾ, ട്രാഫിക് സിഗ്നലുകൾ, ക്യാമറ ഫ്ലാഷുകൾ എന്നിവയിലെല്ലാം ഇവ ഉപയോഗിക്കപ്പെടുന്നു. LEDകളുടെ വരവോടെ വീഡിയോ ഡിസ്പ്ലേകൾ, സെൻസറുകൾ എന്നീ മേഖലകളിലും വമ്പിച്ച പരിഷ്കാരങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ ഉപയോഗത്തിന് യോജിച്ച വിധത്തിൽ LEDകൾ വികസിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നതും ഈ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണപരമായ പുരോഗതിയുടെ തെളിവാണ്. ഇത് വ്യാപകമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിനൊരു പ്രോഗ്രാമായിട്ട് നടത്തേണ്ടതുണ്ട്. ആ പ്രോഗ്രാം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പിൽ കൊടുക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു ഒരു 1-2 മാസത്തിനകം തന്നെ ഒരു വ്യാപകമായ ഒരു LEDയിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സ് നമുക്ക് കേരളത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയും. മഞ്ഞ വെളിച്ചത്തോട് വിട, CFL ബൾബുകളോട് വിട എന്ന രീതിയിലൊരു ക്യാമ്പയിൻ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒബ്വിയസ്ലി ഇതിന് വരുന്നൊരു എലിമെൻറ്റ് LEDയുടെ കോസ്റ്റാണ്. CFLൻ്റെ വിലയെക്കാട്ടി ഒരു അല്പം കൂടി, ഒരു 10% 20% കൂടി LED ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ LEDയിലേക്ക് മാറാൻ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി ഉള്ളത്, ഒരു CFL ബൾബിൻ്റെ ലൈഫ് 2 വർഷവും 3 വർഷവും ചിലയിടത്ത് 4 വർഷം 5 വർഷമൊക്കെ പോകുമായിരിക്കും. LED ബൾബിൻ്റെ ലൈഫ് പറയുന്നത് 50,000 മണിക്കൂറാണ്. 50,000 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം 5 മണിക്കൂർ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കണക്കെടുക്കഴിഞ്ഞാൽ ഒരു 20 വർഷത്തിൽ കൂടുതൽ നിൽക്കും. അപ്പോൾ അങ്ങനെ ഈ ബൾബിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ പോയിൻ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും സേവിങ്സിൻ്റെ കാര്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ LED നമുക്ക് അനുയോജ്യമായ ഒരു എക്യുപ്മെൻ്റാണ്. LED മാത്രമല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന ഒത്തിരി പരാതികൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ, വൈദ്യുതി
കൂടുതലാണെന്ന് പറഞ്ഞ് വരുന്ന പരാതികൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് വളരെ പഴയ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ സീലിംഗ് ഫാനുകൾ ഇതിൽ നിന്നൊക്കെ വരുന്ന വൈദ്യുതി അമിത ഉപഭോഗം കാരണമാണ് പലപ്പോഴും ഈ ബില്ല് മീറ്റർ കൂടി വരുന്നത്. അപ്പോൾ എനർജി എഫിഷ്യൻ്റ് എക്യുപ്മെൻ്റ് യൂസ് ചെയ്യാനായിട്ട് ഒരു താല്പര്യം, ഒരു സന്നദ്ധത, അതിനൊരു മുന്നൊരുക്കം എല്ലാ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഉള്ള സംവിധാനങ്ങൾ, അതിനൊരു അവരെ പ്രേരിപ്പിക്കാനും അതിനുള്ള ഒരു കോസ്റ്റ് അഫോർഡബിൾ ലെവലിലേക്ക് കൊണ്ടുവരാനും ഫിനാൻസിങ് സ്കീംസ് ഉൾപ്പെടെ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ KCB അതിൽ വലിയൊരു ഊന്നൽ നൽകുന്നതായിരിക്കും. വീടുകളിലും മറ്റും വെളിച്ചത്തിനായി ലൈറ്റുകളുടെ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്ന തരം ശക്തിയേറിയ LEDകൾക്ക് ഇപ്പോഴും താരതമ്യേന ഉയർന്ന വിലയാകും. ഒരു ഫ്ലൂറസൻ ലാമ്പിൻ്റെ തുല്യ വെളിച്ചം തരുന്ന ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന LED ബൾബിന് വളരെ സങ്കീർണവും ചെലവേറിയതുമായ വൈദ്യുത താപ നിയന്ത്രണ സംവിധാനങ്ങൾ വേണ്ടിവരുന്നതാണ് ഇതിന് ഒരു പ്രധാന കാരണം. എന്നാൽ ഈ പരിമിതികളും സമീപഭാവിയിൽ തന്നെ മറികടന്നേക്കാമെന്നാണ് ഈ രംഗത്തെ ഗവേഷണ പുരോഗതികൾ നൽകുന്ന സൂചന. കേരളത്തിലെ ഊർജ്ജക്ഷാമം പരിഹരിക്കുന്നതിന് LED വിളക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പ്രത്യേക പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ബൾബ് കിട്ടിയ ലാഭമുള്ള നഷ്ടമില്ല. ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് തന്നാണ്. ഇത് ഒരു ദിവസം നമ്മൾ 6 മണിക്കൂർ ഉപയോഗിക്കുള്ളൂ. ചാർജ് വളരെ കുറവാണ്. നല്ല ബൾബാണ്. കൊച്ചിന് പഠിക്കാനും മറ്റേ അക്ഷരങ്ങളോ മറ്റുള്ള ട്യൂബിനെയും കാട്ടി നല്ല വെട്ടമുണ്ട്. LED ബൾബ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വെട്ടം കൂടുതലുള്ളതുകൊണ്ട് നല്ല ബൾബാണ് ഇത്. ഇത് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന ധനസഹായങ്ങളും നല്ല ലൈറ്റുകളുമാണ് നമ്മുടെ ഇവിടെ ഈ ഗവരിശോട്ടം പണ്ട് കോളനിയിലിടുന്നത്. ട്യൂബിനെക്കാളും നല്ല പ്രകാശമാണ് ഇപ്പോൾ. 2014 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം LEDകളുടെ പ്രഭ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാര്യക്ഷമതയേറിയതും ഊർജ്ജം ലാഭിക്കുന്നതുമായ LED വിളക്കുകൾ വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ച കണ്ടുപിടുത്തത്തിന് ഇസാമു അഖസാക്കി, ഹിരോഷി അമാനോ, ഷുജി നഖമുറ എന്നീ ശാസ്ത്രജ്ഞർക്കാണ് നോബേൽ പുരസ്കാരം ലഭിച്ചത്.